Good afternoon, children. We are studying subtraction. In the last class also, we learned how to write number sentence, isn't it? First, then, now, adu padichittu number sentence la engane ezhudandu ennalladum padichu. Today, we are going to do subtraction using whole part part method. Nammala ee whole part part method ennallade addition le nammal padichu. Oru karyam nammal enda padichathu? ഈ ഫസ്റ്റ് പാർട്ട് പ്ലസ് സെക്കൻഡ് പാർട്ട് ഗിവ്സ് ദ ഹോൾ അല്ലേ. ഈ ഫസ്റ്റ് പാർട്ടിലുള്ളതും സെക്കൻഡ് പാർട്ടിലുള്ളതും കൂടെ ആഡ് ചെയ്ത് കിട്ടണതാണ് ഹോളിൽ ഉണ്ടാവുക. അത് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. സബ്ട്രാക്ഷനിലാണെങ്കിൽ ഹോളിലുണ്ടായിരുന്നത് ഒരു പാർട്ടിലേക്ക് എടുത്താൽ ബാക്കിയുള്ളത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. അത് ഇനി എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് പാർട്ട് പ്ലസ് സെക്കൻഡ് പാർട്ട് ഗിവ്സ് ദ ഹോൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഹിയർ നമ്മൾ ഹോൾ പാർട്ട് പാർട്ട് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഇവിടെ എത്ര ക്യൂബ് ഉണ്ട് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8 ക്യൂബ്സ് ഉണ്ട് അവിടെ. ആ 8 ക്യൂബിനെ ടീച്ചർ ഹോൾ ആയിട്ട് എടുക്കാൻ പോവാ. സോ ഐ ടുക്ക് ദ ഹോൾ 8 ക്യൂബ്സ് നമ്മൾ ഹോൾ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു വൺ പാർട്ട് പ്ലസ് അനദർ പാർട്ട് ഗിവ്സ് ദ ഹോൾ എന്നുള്ളത്. ഈ രണ്ട് പാർട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലായിണ്ടായിരുന്നു. അപ്പൊ ഈ ക്യൂബ്സ് നമ്മൾ എന്ത് ചെയ്തു? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്തത്? ഇത് ടോട്ടൽ എത്ര ക്യൂബ്സ് ഉണ്ട്? 8 ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ 8 ക്യൂബ്സ് ഉണ്ടായിരുന്നു. സോ ദർ ആർ 8 ക്യൂബ്സ് ഇൻ ഹോൾ. ഐ മൂവ് 4 ക്യൂബ്സ് ഇൻ ടു വൺ പാർട്ട്. ഒരു പാർട്ടിലേക്ക് ഞാൻ അതിലത്തെ 4 ക്യൂബ്സ് മാറ്റി. 8 ക്യൂബ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 4 ക്യൂബ്സ് ഞാൻ എടുത്ത് മാറ്റി. അപ്പൊ എനിക്ക് അറിയേണ്ടത് അടുത്ത പാർട്ടിൽ എത്രയാണ് ഉണ്ടാവുക എന്നുള്ളത്. നമുക്കറിയാം ഒരു പാർട്ട്, ഒരു ഹോൾ, ഒരു പാർട്ട് പ്ലസ് അടുത്ത പാർട്ടാണ് ഹോൾ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരു പാർട്ടിൽ നിന്ന് 4 ഇങ്ങോട്ട് മാറ്റി, ഒരു പാർട്ടിലേക്ക് മാറ്റി. അപ്പൊ ഹോളിന്ന് 4 മാറ്റി, അപ്പൊ 8 ഉണ്ടായിരുന്നു. 8 നിന്ന് 4 ഇങ്ങോട്ട് മാറ്റി. നമുക്ക് ഈ പാർട്ടിൽ എത്രയാണ് ഉള്ളത് എന്നാണ് അറിയേണ്ടത്. അപ്പൊ രണ്ട് പാർട്ട് കൂടിയിട്ടാണ് ഒരു മുഴുവനാവ പറഞ്ഞ. ആ മുഴുവൻ നിന്ന് ഒരു പാർട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ടും നമുക്ക് അറിയില്ലേ എത്രയാ അവിടെ ഉണ്ടാവുക എന്നുള്ളത്. സോ ദർ ആർ 8 ക്യൂബ്സ് ഇൻ ദി ഹോൾ. Moved 4 from it, so we have to find how many are there in the another part. മറ്റേ പാർട്ടിലെ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ 8 ആണ് ഹോൾ ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ഒരു പാർട്ടിലേക്ക് എത്രയാ മാറ്റിയത്? ഓർ ടേക്ക് അവേ, 8 നിന്ന് 4 ടേക്ക് അവേ ചെയ്തു. സോ ഐ മൂവ്ഡ് 4 ഫ്രം ദാറ്റ്. ഓക്കെ, അപ്പൊ 4 എടുത്തിട്ട് ഇവിടെ ഇട്ടു. 8 ഉണ്ടായിരുന്ന 4 എടുത്തിട്ട് ഇവിടെ ഇട്ടു. അപ്പൊ ബാക്കി എത്രയുള്ളത്? 4. സോ 8 - 4 ഈസ് ഈക്വൽ ടു 4. അണ്ടർസ്റ്റുഡ്? ഹിയർ ദ ആൻസർ ഈസ് 4. 8 ആയിരുന്നു ഹോൾ, അതിൽ നിന്നൊരു 4 എടുത്തിട്ട് മാറ്റി ഒരു പാർട്ടിലിട്ടു. അപ്പൊ അടുത്ത പാർട്ട് എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് അറിയാം ഹോൾ എന്ന് പറഞ്ഞ രണ്ട് പാർട്ടും കൂടെ ആഡ് ചെയ്തതാണ്. അപ്പൊ കൂടുതലുള്ളതെന്ന് ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ട ബാക്കി മറ്റേ പാർട്ടിലേക്ക് ഇടാൻ എന്താ ഉണ്ടാവുക? സെയിം തന്നെ ഉണ്ടാവുക ഈ 4 തന്നെ. കാരണം ഇവിടെ ഒരു 4 ഉണ്ട്, ഇനി ഈ 4 ഇങ്ങോട്ടും കൂടെ ഇട്ട ടോട്ടൽ 8 കിട്ടും നമ്മൾക്ക്. ഈ 4 ആ 4 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാ? 8. ഓക്കെ, ലെറ്റ് അസ് ഡു വിത്ത് അനദർ എക്സാമ്പിൾ. ഹിയർ ഇൻ ഹോൾ ഹൗ മെനി ആർ ദർ? 1, 2, 3, 4, 5 ടോട്ടലി 5 ഉണ്ട് നമ്മളുടെ അടുത്ത്. 5 ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, സോ ഐ ടുക്ക് എവേ 4 ഫ്രം ദാറ്റ്. ഈ 5 നിന്ന് 4 ഇങ്ങോട്ട് മാറ്റി. ഈ 5 ഉണ്ടായിരുന്നു, ഈ 5 ഉണ്ടായിരുന്നതിൽ നിന്നാണ് 4 ഇങ്ങോട്ട് മാറ്റിയത്. ഈ 5 ഈ 5 ഉണ്ടായിരുന്നതിൽ നിന്ന് 4 ഇങ്ങോട്ട് മാറ്റി. ഇത് ഒന്നിച്ചായിരുന്നു, ഒന്നിച്ചുണ്ടായിരുന്ന 5 നിന്ന് മാറ്റിയിട്ട്
4 എടുത്തിട്ട് ഈ പാർട്ടിൽ ഇട്ടു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ 5 നിന്ന് 4 ടേക്ക് അവേ ചെയ്തു. അപ്പൊ ബാലൻസ് എത്രയുണ്ടാവുക? അതാണ് നോക്കേണ്ടത്. ദർ ആർ 5, ഐ ടുക്ക് അവേ 4 ഫ്രം ഇറ്റ്, സോ ഹൗ മെനി ലെഫ്റ്റ്? ഇവിടെ ബാക്കി എത്രയുണ്ടാവുക? 1. സോ 5 - 4 ഈസ് ഈക്വൽ ടു 1. മനസ്സിലായോ? ഹോൾ എന്ന് പറഞ്ഞ 5 ആണ്, അതിൽ നിന്ന് 4 ഇങ്ങോട്ട് മാറ്റി, ബാക്കി എത്രയുള്ളത്? 1. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ടും ഈ പാർട്ടും കൂടെ ആഡ് ചെയ്ത് എന്താ കിട്ടുക? ഹോൾ കിട്ടും. കാരണം ഇവിടെ നോക്കൂ, 1, 2, 3, 4, 5 ആണ് ഉണ്ടായിരുന്നത്. ഐ ടുക്ക് അവേ 4 ഫ്രം ഇറ്റ്, 4 എടുത്തു. ഹൗ മെനി ബാലൻസ് ഓർ ഹൗ മെനി ലെഫ്റ്റ്? 1. അപ്പൊ ഇതിനെ ഈ 5 എന്നുള്ളതിനെയാണ് നമ്മൾ 4 1 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഇത് ആഡ് ചെയ്ത് നോക്കൂ, 1, 2, 3, 4 ഇതും കൂടെ ആഡ് ചെയ്ത് അവിടെ എന്തായി? ഹോൾ 5. ഓക്കെ, സോ ഹോൾ 5 നമ്മൾ 4 1 ആക്കിയിട്ട് സബ്ട്രാക്ട് ചെയ്ത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 5 നിന്ന് 4 എടുത്തു കഴിഞ്ഞപ്പോ ബാക്കി എത്രയുണ്ടായിരുന്നു? 1 ആണ് ഉണ്ടായിരുന്നു. ഇനി തിരിച്ചു ചിന്തിച്ചു നോക്കൂ, 5 എന്ന് 1 എടുത്ത ബാക്കി എത്രയുണ്ടാവുക? 4. അപ്പൊ ഈ പാർട്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കിയതാണ്. ഓക്കെ, അപ്പൊ ഹോളിന്റെ ഒരു പാർട്ട് മൈനസ് ചെയ്ത അടുത്ത പാർട്ട് കിട്ടും, അതേപോലെ അടുത്ത പാർട്ട് മൈനസ് ചെയ്ത നെക്സ്റ്റ് പാർട്ടും കിട്ടും. ഓക്കെ, ഇവിടെ തന്നെ നോക്കിയാൽ മതി, 5 ആയിരുന്നു ഹോൾ, അതിൽ നിന്ന് 4 എണ്ണം എടുത്തു മാറ്റി, 5 എന്ന 4 ക്യൂബ്സ് എടുത്തു മാറ്റിയപ്പോ ബാക്കി എത്രയാ വന്നത്? 1. ഇനി മറ്റേ പോലെ നോക്കൂ, 5 എന്ന 1 ക്യൂബ് എടുത്തു മാറ്റി, ബാക്കി എത്രയാ വന്നത്? 4. ഓക്കെ, അനദർ എക്സാമ്പിൾ, ഹോളിൽ എത്രയുള്ളത് നോക്കാം. 1, 2, 3, 4, 5, 6, 7 ഹോളില് 7 ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, 7 ക്യൂബ്സ് ആണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 1 ഇങ്ങോട്ട് മാറ്റി, 1 ഒരു പാർട്ടിലേക്ക് മാറ്റി. അപ്പൊ മറ്റേ പാർട്ടിൽ എത്രയുണ്ടാവുക, അല്ലെങ്കിൽ അവിടെ ബാക്കി എത്രയുണ്ടാവുക? ഓൾറെഡി 7 ആണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 6, 1 മാറ്റി കഴിഞ്ഞു. ഓക്കെ, മൊത്തമായിട്ട് 7 ആണ് ഇവിടെ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 1 എടുത്ത് താഴേക്ക് മാറ്റിയത്. ഓക്കെ, ഹോൾ ആയിട്ട് 7 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 മാറ്റിക്കളഞ്ഞു. ഇതാ ടീച്ചർ 1 മാറ്റി, ഈ 1 എടുത്തിട്ട് ഇവിടെ കിട്ടു. ഓക്കെ, ഇവിടെ 7 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 എടുത്ത് ഇവിടെ കിട്ടു, ബാക്കി എത്രയുള്ളത്? 1, 2, 3, 4, 5, 6 7 എന്ന് 1 ഇങ്ങോട്ട് ഇട്ടപ്പോ ബാക്കി എത്രയായി? ബാക്കി പാർട്ടിലേക്ക് വരിക, 6. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ 7 ഉണ്ടായിരുന്നത് 1 മാറ്റിയപ്പോ അവിടെ ബാക്കി എത്ര വന്നു? 6 അല്ലെ. അപ്പൊ ഈ 2 പാർട്ടും കൂടെ ആഡ് ചെയ്ത് അവിടെ എന്താ കിട്ടുക? ടോട്ടൽ കിട്ടും. അപ്പൊ ഹോൾ 7 എന്ന് 1 പാർട്ട് മാറ്റിയപ്പോ അടുത്ത പാർട്ട് എന്തായി? 6 ആയി. ഓക്കെ, അപ്പൊ നമുക്ക് 2 തരത്തിലും പറയാം. ഹോൾ 7 എന്ന് 6 ടേക്ക് അവേ ചെയ്തു. ഓക്കെ, 6 ടേക്ക് അവേ, 6 ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോ ബാക്കി എത്രയായി? 1. അല്ലെങ്കിൽ വേറെ എന്ത് പറയാം നമുക്ക്? 7 എന്ന് 1 എടുത്തു മാറ്റി, ടേക്ക് അവേ 1. സോ ഹൗ മെനി ലെഫ്റ്റ്? 6. ഓക്കെ, അപ്പൊ ഈ പാർട്ട് പാർട്ട് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹോൾ എന്ന് പറയുന്നത് 2 പാർട്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഹോളിന്ന് 1 പാർട്ട് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത പാർട്ട് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ സബ്ട്രാക്ഷനിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ 7 എന്ന് പറഞ്ഞ ഹോളിന് 1 മാറ്റിക്കഴിഞ്ഞപ്പോ നമുക്ക് എന്താ കിട്ടി? അവിടെ എത്ര ക്യൂബ്സ് ആണ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 6. അതേപോലെ ഹോൾ 7 6 ക്യൂബ്സ് ആണ് മാറ്റണേ വെക്കും. അപ്പൊ അവിടെ ബാക്കി എത്രയുണ്ടാവുക? 1 ക്യൂബ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് പാർട്ട് പാർട്ട് ഹോൾ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് ഇവിടെ 4 ടേക്ക് അവേ 3 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 4 ടേക്ക് അവേ 3, അപ്പൊ ഇവിടെ ഹോളില് 4 ആണ് ഉള്ളത്. 1, 2, 3, 4. ഓക്കെ, അതിൽ നിന്ന് 4 ആണ് ഉണ്ടായിരുന്നത്. 4 എന്ന് എത്രയാണ് മാറ്റണത്? അപ്പൊ നമ്മൾ പഠിച്ചു ഹോൾ എന്ന് പറഞ്ഞ പാർട്ട് പാർട്ട് ആണ്. അപ്പൊ ഈ ഈ 4 എന്ന് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഒരു 3 ഇങ്ങോട്ട് മാറ്റി.
1, 2, 3. Okay. Whole le etre enda 4 aanu undayirunnathu alle. See 1, 2, 3, 4. Whole le 4 undayirunnu. Part part aakiyappo adil ninnu endu cheedu aa whole ne eduthittu whole 4 ആണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് 3 ടേക്ക് അവേ ചെയ്തു സോ 4 ടേക്ക് അവേ 3 4 ന്ന 3 ഇങ്ങോട്ട് ഇട്ടു അപ്പോൾ ഇവിടെ ബാക്കി എത്രയുള്ളത് 1 സോ ആ 1 കാരണം ഈ പാർട്ടും കൂടി ചേർന്ന് എന്താ വരിക ഹോൾ ആണ് വരെ നോക്കിക്കോളൂ 1 2 3 4 സി 1 2 3 4 ഈ പാർട്ടും കൂടി ചേർന്നപ്പോൾ ഹോൾ വന്നില്ലേ അപ്പൊ ആ ഹോളിൽ നിന്ന് 3 ഇങ്ങോട്ട് മാറ്റിയപ്പോ അവിടെ ബാക്കി എത്രയാ വന്നിട്ടുണ്ടായിരുന്നത് 1 സോ 4 ടേക്ക് അവേ 3 ഈക്വൽസ് എക്സ്ക്യൂസ് മീ 1 ദാറ്റ് വി റൈറ്റ് ഇൻ നമ്പർ സെന്റൻസസ് 4 മൈനസ് 3 ഈസ് ഈക്വൽ ടു 1 കണ്ടോ 4 ഉണ്ടായിരുന്നു അതിൽ നിന്ന് 3 ഇങ്ങോട്ട് മാറ്റി 1 ഇങ്ങോട്ട് മാറ്റി അപ്പൊ ആൻസർ എന്താ നമുക്ക് കിട്ടിയത് 1 അപ്പൊ എന്താണ് ആ ഹോൾ പോയിട്ട് നമുക്ക് പാർട്ട് പാർട്ട് കിട്ടി ആ പാർട്ട് പാർട്ട് ഒന്നിച്ച് കൂടി ചേർന്ന് എന്താവും ഹോൾ ആവും അണ്ടർസ്റ്റുഡ് സോ പ്ലീസ് ലിസൺ ദ വീഡിയോ കെയർഫുള്ളി ചിൽഡ്രൻ താങ്ക് യു